കാലങ്ങളോളം സഞ്ചരിച്ചിട്ടും ബ്രഹ്മാവിനോ വിഷ്ണുവിനോ സ്തൂപത്തിന്റെ അഗ്രഭാഗം കണ്ടെത്താൻ സാധ്യമായില്ല. അങ്ങനെ വേണം, സ്വന്തം അവസ്ഥ മനസ്സിലാക്കാതെ പരസ്പരം കലഹിക്കാൻ നിന്നിട്ടല്ലേ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഈ അവസ്ഥയുണ്ടായത്. ഈ അവസ്ഥ മനുഷ്യർക്കും പാഠമാകേണ്ടതാണ് ചക്രപാണി. സ്വന്തം അവസ്ഥ മനസ്സിലാക്കാതെ ഉന്നത സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കരുത്. പിതാവ് എന്താണ് ആലോചിക്കുന്നത്? നമ്മുടെ ഉപാസനാമൂർത്തിയാണ് ശിവൻ. ബ്രഹ്മാവനും വിഷ്ണുവിനും ശിവസ്തംഭത്തിന്റെ അഗ്രം കണ്ടെത്താനാകാത്ത വിധത്തിലുള്ള അതിന്റെ അനന്തത, അപാരത, അതാണ് നമ്മെ വിസ്മയിപ്പിക്കുന്നത്. ആ അനന്തത ബ്രഹ്മാവിനും വിഷ്ണുവിനും ബോധ്യപ്പെടുവാനാണ് പിതാവെ അവർ തമ്മിൽ കലഹിക്കുവാൻ കാരണമായതും. മനസ്സിലായി. ആരാണ് ആദ്യം ശിവസ്തംഭത്തിന്റെ അഗ്രം കണ്ടുപിടിച്ചതെന്ന് വ്യക്തമാക്കിയാലും കുമാരൻ. വ്യക്തമാക്കാം. ശിവസ്തംഭത്തിന്റെ അഗ്രഭാഗം കണ്ടെത്തുക അസാധ്യമാണെന്ന് ആദ്യം തിരിച്ചറിവുണ്ടായത് വിഷ്ണുവിനാണ്. അഗ്രം കണ്ടെത്താനുള്ള യാത്ര അവസാനിപ്പിച്ച് വിഷ്ണു മടങ്ങിയെത്തുന്നു. പക്ഷേ ബ്രഹ്മാവ് മുകളിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നീ എവിടെ നിന്നാണ് വരുന്നത്? ശ്രീപരമേശ്വരന്റെ ശിരസിൽ ചൂടുന്ന പൂവാണ് ഞാൻ. ശിവലിംഗത്തിന്റെ മുകളിലുള്ള അഗ്രഭാഗത്ത് നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കണ്ടത് നന്നായി. ഇവിടെ നിന്ന് ശിവലിംഗത്തിന്റെ അഗ്രഭാഗത്തെത്താൻ എത്ര ദൂരം വരും? കൃത്യമായി പറയാൻ എനിക്ക് കഴിയില്ല. യുഗങ്ങളോളം നീളുന്ന ദൂരം വരും. യുഗങ്ങളോളം നീളുന്ന ദൂരമോ? അത്രത്തോളം സഞ്ചരിക്കുന്ന കാര്യം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അങ്ങ് ആരാണ്? എന്തിന് ശിവലിംഗത്തിന്റെ അഗ്രഭാഗത്തോളം സഞ്ചരിക്കണം? നാം ബ്രഹ്മാവാണ്. വിഷ്ണുദേവനും നാമം തമ്മിൽ ഒരു പന്തയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കേതകിപ്പൂവേ, നീ നമുക്കൊരു സഹായം ചെയ്യണം. എന്താണ്? നീ നമ്മെ കണ്ടത് മുകളിലുള്ള ശിവലിംഗത്തിന്റെ അഗ്രഭാഗത്ത് വെച്ചാണെന്ന് നമുക്ക് വേണ്ടി സാക്ഷി പറയണം. ശിവന്റെ ശിരസിലാണ് നിന്റെ സ്ഥാനം എന്നതുകൊണ്ട് നിന്നിൽ ആരും ഒരു സംശയവും ജനിപ്പിക്കില്ല. എന്താ, അങ്ങനെ പറഞ്ഞുകൂടെ? അയ്യോ, കള്ളസാക്ഷിയാകാൻ എനിക്ക് കഴിയില്ല. ഞാൻ കളവ് പറയില്ല. നോക്കൂ കേതകിപ്പൂവേ, ശിവലിംഗത്തിന്റെ അഗ്രഭാഗത്തിന് അലങ്കാരമായ നീ പറയുന്നത് കളവാണെന്ന് ആരും സംശയിക്കില്ലെന്ന് നമുക്കുറപ്പുണ്ട്. സൃഷ്ടികർത്താവല്ലേ നിന്നോട് അപേക്ഷിക്കുന്നത്? നമ്മെ സഹായിച്ചാൽ നിനക്ക് പുണ്യമേ ഉണ്ടാകൂ, സൽഫലങ്ങളേ ഉണ്ടാകൂ. സഹായിക്കണം, നമ്മെ ഉപേക്ഷിക്കരുത് കേതകിപ്പൂവേ. ശരി, സൃഷ്ടികർത്താവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതും ഉചിതമല്ലല്ലോ. ഞാൻ അങ്ങയ്ക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞുകൊള്ളാം. വളരെ ഉപകാരമായി. നമുക്കെന്നും നിന്നോട് നന്ദി ഉണ്ടാകും. ശരി.
അഷ്ടദേവ, ശിവലിംഗത്തിന്റെ താഴ്ഭാഗത്തുള്ള അഗ്രം കണ്ടുപിടിച്ചിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളാണ് നമ്മേക്കാൾ കേമനെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇല്ല, കളവ് പറയാൻ നമുക്ക് കഴിയില്ല. അനന്തമായ ശിവലിംഗത്തിന്റെ ശിവശക്തിയുടെ അഗ്രം കണ്ടെത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന തിരിച്ചറിവുമായാണ് നാം വന്നിരിക്കുന്നത്. എന്നാൽ ശിവലിംഗത്തിന്റെ മുകളിലത്തെ അഗ്രം കണ്ടുപിടിച്ചിട്ടാണ് നാം വന്നിരിക്കുന്നത്. ഇവൾ കേതകിപ്പൂവാണ്, ശിവന്റെ അഗ്രിമസ്ഥാനത്തിരിക്കുന്ന കേതകിപ്പൂവ്. ഇവൾ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നതായിരിക്കും. അതെ, ബ്രഹ്മദേവൻ പറയുന്നത് സത്യമാണ്. അദ്ദേഹത്തെ ശിവലിംഗത്തിന്റെ അഗ്രിമ ഭാഗത്ത് വെച്ചാണ് ഞാൻ കണ്ടത്. ബ്രഹ്മദേവ, അങ്ങാണ് ഏറ്റവും കേമനെന്ന് തെളിയിച്ചല്ലേ വരുന്നത്. എന്നിട്ടും അങ്ങയുടെ മുഖത്ത് ആഹ്ലാദമല്ല, ഞെട്ടലാണ്. അതിന് ഹേതു എന്തേ? അത് പിന്നെ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലല്ലേ. അങ്ങാണ് കേമനെന്ന് മനസ്സിലായി കളവു പറയുന്ന കാര്യത്തിൽ. മഹാദേവ, നമുക്ക് അങ്ങനെ ഒരു അജ്ഞത തോന്നിപ്പോയി. അങ്ങേക്ക് മാത്രമല്ല, നമ്മുടെ ശിരസിന് അലങ്കാരമായ ഈ കേതകിപ്പൂവിനും അജ്ഞത തോന്നിപ്പോയി. ബ്രഹ്മദേവ, കളവ് പറഞ്ഞതുമൂലം ഭാവിയിൽ അങ്ങേക്ക് സ്വന്തമായ ഒരു ആലയമോ അവിടെ അങ്ങേക്ക് വേണ്ടി പൂജയോ ആരാധനയോ ഉണ്ടാകുന്നതല്ല. കേതകിപ്പൂവേ, അടിയൻ കളവ് പറഞ്ഞതുമൂലം മേലിൽ നമ്മുടെ ശിരസിൽ ആരാധനാ പുഷ്പമായി നിനക്ക് സ്ഥാനമുണ്ടാകില്ല. നമ്മുടെ ആരാധനാലയങ്ങളിൽ കേതകി വിലക്കപ്പെട്ട പൂജാദ്രവ്യവുമായിരിക്കും. സത്യമേവ ജയതേ ന അനർഥം. സത്യം ജയിക്കും, അസത്യം ജയിക്കില്ല. പിതാവേ, അങ്ങേക്ക്
കഥയുടെ പരിസമാപ്തിയെക്കുറിച്ച് ഒന്നും പറയാനില്ലേ? ഉന്നത സ്ഥാനം നേടാൻ വേണ്ടി ശിവനു മുന്നിൽ കളവ് പറയാൻ സന്നദ്ധനായ ബ്രഹ്മാവ്, ബ്രഹ്മാവിനു വേണ്ടി കള്ളസാക്ഷി പറയാൻ തയ്യാറായ കേതകിപ്പൂവ്, ഇവർ രണ്ടുപേരും ഇന്നത്തെ സമൂഹത്തിലെ ആരെയൊക്കെയോ പ്രതിനിധീകരിക്കുന്നില്ലേ കുമാര? അതേ പിതാവേ, അധികാരത്തിനും ഉന്നത സ്ഥാനമാനങ്ങൾക്കും വേണ്ടി കളവ് പറയുന്ന രാഷ്ട്രതന്ത്രജ്ഞനെ ബ്രഹ്മാവ് പ്രതിനിധീകരിക്കുന്നു. തക്കം പോലെ പറയാനുള്ള സ്ത്രീജന സാമർഥ്യത്തെ കേതകിപ്പൂവും പ്രതിനിധീകരിക്കുന്നു. ശരിയാണ്, കുമാരന്റെ കഥ ഇന്നത്തെ സമൂഹത്തിൽ പലർക്ക് നേരെയും നീട്ടിപ്പിടിക്കുന്ന കണ്ണാടി തന്നെയാണ്. അതെ മഹാരാജൻ. എന്തായാലും ബ്രഹ്മാവ് ശിവന് മുന്നിൽ കളവ് പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ബ്രഹ്മാവിന് കളവ് പറയാമെങ്കിൽ വല്ലപ്പോഴും അടിയങ്ങൾ കളവ് പറയുന്നതിൽ തെറ്റുണ്ടോ കുമാരൻ? തെറ്റുണ്ട്. കളവ് പറഞ്ഞതിന്റെ ഫലം ബ്രഹ്മാവും കേതകിപ്പൂവും അനുഭവിച്ചില്ലേ? ഇന്നും അനുഭവിക്കുന്നില്ലേ? ബ്രഹ്മാവിനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? ശിവക്ഷേത്രങ്ങളിൽ കേതകിപ്പൂവിനെ പൂജക്കെടുക്കുന്നുണ്ടോ? അതുപോലെ സമൂഹ ചിത്രത്തിൽ നിന്നും പാടെ മാഞ്ഞു പോകാതിരിക്കാൻ ചക്രപാണിയും കളവ് പറയാതിരിക്കുക. കൽപ്പന പോലെ. ദേവന്മാരുടെ കലഹത്തിന്റെ കഥ കേട്ടിട്ട് മതിയായില്ല. ഇനിയും ഇതുപോലൊരു കലഹത്തിന്റെ കഥയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഉണ്ടോ കുമാര? ഉണ്ട്. തങ്ങളിൽ ആരാണ് വലുതെന്ന കാര്യത്തെക്കുറിച്ച് ശിവനും പാർവതീദേവിയും തമ്മിലും കലഹമുണ്ടായിട്ടുണ്ട്. മഹാതാപസനായ ഭൃംഗി മഹർഷിയാണ് അതിന് കാരണക്കാരൻ. പ്രണാമം ദേവ. പ്രണാമം. പ്രണാമം ദേവി. പ്രണാമം. ഇന്നെന്താണ് നാരദരെ പുതിയ വിശേഷങ്ങൾ? ഇന്ന് പുതിയ വിശേഷങ്ങളൊന്നും ഉണർത്തിക്കാനില്ല ദേവ. സർവേശ്വരനെയും സർവേശ്വരിയെയും വണങ്ങുക, പിന്നെ കൈലാസത്തിൽ അരങ്ങേറുന്ന ചില പുതിയ വിശേഷങ്ങളും ദർശിക്കാമല്ലോ. നാരായണൻ നാരായണൻ. ഭൃംഗി മഹർഷിയാണല്ലോ ദേവ വരുന്നത്. മഹാദേവ, കൈലാസപദേ, ജടാധര, ശൂലപാണീശ്വര, ഭഗവാനെ, അങ്ങേക്ക് ഈ ഭൃംഗി മഹർഷിയുടെ പ്രണാമം. പ്രണാമം. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമ
ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എഴുന്നേൽക്കൂ മഹർഷി ഭഗവാനെ അങ്ങേക്ക് ക്ഷേമം തന്നെയല്ലേ അങ്ങയുടെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ക്ഷേമം തന്നെ സദാ അങ്ങയുടെ അനുഗ്രഹവർഷത്തിൽ കഴിയുന്ന നമുക്ക് കായക്ലേശമോ മറ്റു മാനസിക ക്ലേശങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല പ്രഭു അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിത ജന്മമായി കഴിയുന്ന നമുക്ക് ആയുഷ്കാലം മുഴുവൻ അങ്ങയുടെ പാദസേവ ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടാകുമാറാകണം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഭൃംഗി മഹർഷി അങ്ങയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ലേ സർവകാഴ്ചകളുടെയും ഉറവിടമാണ് ശ്രീ മഹാദേവൻ അദ്ദേഹം നമ്മുടെ കാഴ്ചശക്തിക്ക് അല്പം പോലും ന്യൂനത വരുത്തിയിട്ടില്ല നാരദരെന്താ അങ്ങനെ ചോദിച്ചത് ഇരിപ്പിടത്തിൽ ശ്രീ പരമേശ്വരൻ മാത്രമല്ല വന്ദനീയയായ ശ്രീപാർവതിയുമുണ്ട് അങ്ങ് എന്തുകൊണ്ട് ദേവിയെ വന്ദിച്ചില്ല നമ്മുടെ വീക്ഷണകോണിൽ ശ്രീ പരമേശ്വരൻ മാത്രമേ ഉള്ളൂ ശ്രീ പരമേശ്വരൻ മാത്രമാണ് ദൈവം ശക്തി സത്യം ശംഭോ മഹാദേവ നാരായണൻ നാരായണൻ അഹോ കഷ്ടം സർവേശ്വരിയായ ജഗദംബികയെ ഒന്ന് വണങ്ങാൻ പോലും കൂട്ടാക്കാത്ത ഭൃംഗി മഹർഷിയുടെ ധാർഷ്ട്യം ലജ്ജാവഹം അസഹനീയം ആത്മഹത്യാപരം നാരായണൻ നാരായണൻ ശക്തിയേക്കാൾ കേമത്തമോ ശിവശക്തിക്ക് ഭൃംഗിയുടെ അവഗണനയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ തക്ക സ്വാർത്ഥതയോ ശ്രീ പരമേശ്വരന് പാർവതിയെ ധിക്കരിച്ച ഭൃംഗിക്ക് പരമേശ്വരന്റെ ഒത്താശയോ പറയൂ ദേവന്റെ നിസ്സംഗത മനോഭാവത്തിന്റെ പൊരുൾ എന്താണെന്ന് നമുക്കറിയണം ആദിപരാശക്തിയുടെ തീവ്രത അറിയണോ നിനക്ക് അലയെടുത്തു പിടിച്ച് തന്നിഷ്ടം പ്രവർത്തിക്കാനാകാത്ത ഒരസ്ഥികൂടമായി പോകട്ടെ നീ